മയ്യഴിപ്പുഴയുടെ തുടക്കം കാണാൻ പോയാലോ? അതിന് ട്രക്കിംഗ് ചെയ്യണ്ട, കാട് കയറണ്ട. ഒരു ഗ്രാമത്തിലൂടെയുള്ള ഒരു വഴി താണ്ടി കാടോരമെത്തിയാൽ മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്ന കുളത്തിലെത്താം. അതാണ് കുങ്കിച്ചിറ. മലബാറിലെ ഏറ്റവും വലിയ മ്യൂസിയം വയനാട് കുങ്കിച്ചിറയിൽ തുറന്നതോടെ ഇവിടേക്ക് സന്ദർശകരും എത്തുകയായി. വയനാടിന്റെ ചരിത്രവും ജൈവ കാർഷിക പൈതൃകവുമെല്ലാം തൊട്ടറിയുന്ന വിധത്തിൽ സജ്ജീകരിച്ച മ്യൂസിയം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സഞ്ചാരികൾക്കും ഒരേപോലെ ഹൃദ്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പഴശ്ശിരാജാവ് നാട്ടു സൈന്യങ്ങളെ സജ്ജമാക്കിയ ഭൂമികയിലാണ് മ്യൂസിയം ഉണർന്നത്. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് നാടിന് പ്രതീക്ഷയായി കുങ്കിച്ചിറ മ്യൂസിയം കഴിഞ്ഞ ദിവസം തുറന്നത്. ചരിത്രവും ജൈവമണ്ഡലവും സമ്മേളിക്കുന്ന കുഞ്ഞോം ജീൻ പൂൾ മേഖലയുടെ തണലുകളിലാണ് കുങ്കിച്ചിറ മ്യൂസിയം വരും കാലത്തോട് വയനാടിന്റെ കഥകൾ പറയുന്നത്. മ്യൂസിയം തുറന്നതോടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തിലധികം സന്ദർശകർ വയനാടിന്റെ സമ്പന്നമായ ചരിത്രം അറിയുവാനും മ്യൂസിയം കാണുവാനും ഇവിടെയെത്തി. മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയാണ് കുങ്കിച്ചിറയുടെ തീരത്ത് ഇങ്ങനെയൊരു മ്യൂസിയം എന്ന ആശയത്തിന് വിത്തുപാകിയത്. അക്കാലത്ത് തന്നെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുകയും ചെയ്തെങ്കിലും പിന്നീട് പലവിധ കാരണങ്ങളാൽ മ്യൂസിയം തുറക്കുന്നത് വൈകുകയായിരുന്നു. മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മുൻകൈയെടുത്താണ് ഇപ്പോൾ കുങ്കിച്ചിറ മ്യൂസിയം യാഥാർത്ഥ്യമായത്. 90 അടിയോളം ഉയരത്തിൽ ടെറാക്കോട്ടയെ രൂപകൽപ്പന ചെയ്ത വയനാടൻ ഗോത്രജീവിതവും സംസ്കൃതിയും അടയാളപ്പെടുത്തുന്ന ത്രിമാന രൂപങ്ങളാണ് മ്യൂസിയത്തിലേക്ക് സഞ്ചാരങ്ങളെ വരവേൽക്കുക. ഗോത്ര സമൂഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ജീവിത സഞ്ചാരമാണ് ഈ മൺചുവരുകളിലെ പ്രതിപാദ്യം. കാടുമായി ഇഴുകിച്ചേർന്ന ആദിമ നിവാസികളും ഇവിടെ ഇതിൽ വിരിഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ചുമരുകളിൽ മൺശില്പങ്ങളായി ആലേഖനം ചെയ്തിരിക്കുന്നു. വയനാടൻ ഗോത്രവിഭാഗങ്ങൾക്കെല്ലാം കൃഷിയുമായുള്ള ബന്ധത്തിന്റെ ചരിത്രം കൂടിയാണ് പറയാനുള്ളത്. ജന്മി അടിയാൻ ജീവിത ഏടുകളുടെ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളും അടയാളപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിശാലമായ വയൽക്കാഴ്ചകളുടെ ആകാശങ്ങളിലാണ് ഈ ശില്പങ്ങളെല്ലാം നിറയുന്നത്. മ്യൂസിയം വകുപ്പിന് വേണ്ടി സുമേഷ് മുതിരേരിയാണ് ഈ ടെറാക്കോട്ട ചുമർ ചിത്രങ്ങൾ മാസങ്ങളെടുത്ത് നിർമ്മിച്ചത്. ഗോത്രവരകളും ചുമരുകളെ അലങ്കരിക്കുന്നു. മണ്ണും ചാണകവും മെഴുകിയ ചുമരും തറകളുള്ള ഇറതാണ പുൽവീടുകൾ, പോയ കാല വയനാടിന്റെ തനത് കാഴ്ചകളായിരുന്നു ഇതെല്ലാം. പല ഗോത്രവിഭാഗങ്ങളും വീട് നിർമ്മാണത്തിലും വൈവിധ്യങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഈ വീടുകളെ അടുത്തറിയുവാനും കുങ്കിച്ചിറ മ്യൂസിയം വഴി തുറക്കുന്നു. വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളായ അടിയ, പണിയ, കുറിച്ച് വിഭാഗങ്ങളിലെ പരമ്പരാഗത വീടുകൾ കുങ്കിച്ചിറ മ്യൂസിയത്തിനുള്ളിൽ ഇതേ മാതൃകയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ രംഗത്തെ വൈവിധ്യങ്ങൾ അതേപോലെ സന്നിവേശിപ്പിക്കാൻ ഗോത്രങ്ങളുടെ മേൽനോട്ടത്തിലാണ് വീടുകളും കുടിലുകളും പുനർനിർമ്മിച്ചത്. പാരമ്പര്യ തനിമയുള്ള പല കാഴ്ചകളും മാഞ്ഞു പോകുന്ന വയനാടൻ ഗോത്രഭൂമിയിൽ ഈ മാതൃകകളെല്ലാം വരുംകാലത്തിന് അടയാളമാകും. കൃഷിയില്ലാതെ വയനാടിന് ജീവിതമില്ലായിരുന്നു. ജൈവ കൃഷിയുടെ താളം ഈ നാടിന്റെ ഓർമ്മകളിലും ചരിത്രങ്ങളിലും നിറയുന്നു. വയനാടിന്റെ പൈതൃകവും കേരളത്തിന്റെ ജൈവ സാംസ്കാരിക പെരുമയും പ്രധാന ആശയമായി രൂപപ്പെടുത്തിയിട്ടുള്ള മ്യൂസിയത്തിൽ ഈ മേഖലയ്ക്കും പ്രത്യേകം ഇട നൽകിയിട്ടുണ്ട്. നെൽവിത്തുകൾ, നേച്ചിന്നുകം, പക്ക തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ, മുളയിൽ മെടഞ്ഞ കുരമ്പക്കുടകൾ, കുട്ടകൾ, ചാടകൾ, കൊമ്മകൾ തുടങ്ങിയ വയനാടിനെ പോലും കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന കാർഷിക പെരുമകളെല്ലാം ഈ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. നെല്ലും ജീവിതവും ഇഴപിരിയുന്ന വയനാടിന്റെ സംസ്കാരങ്ങളും കാടും കാട്ടുകിഴങ്ങുകളും സമൃദ്ധമായ ഭക്ഷണ രീതികളും നാട്ടറിവുകളും വംശീയ വൈദ്യവുമെല്ലാം ഒരു പാഠപുസ്തകത്തിൽ എന്ന പോലെ ഇവിടെ നിന്ന് വായിച്ചറിയാം. മാവേലി മണ്ണവത്തയ്യത്തിനെ ചതിച്ച് മണ്ണ് മോഷ്ടിച്ച ദേവന്മാർ ആ മണ്ണുകൊണ്ട് മനുഷ്യരൂപങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും അവയ്ക്ക് ജീവനുണ്ടായില്ല. ദേവന്മാർ ഭീകരരൂപിയായ മാളിയെ കൊണ്ടുവന്ന് അവരെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആ രൗദ്രരൂപത്തെ കണ്ട് ആത്തവ എന്ന് ഭയന്ന് നിലവിളിച്ചോടിയവരാണ് അടിയ ഗോത്രജനതയായത്. ഐതിഹ്യങ്ങളായും വാമൊഴിയായും പറഞ്ഞു പഴകിയ കഥകൾ ചേർത്ത് മാവേലി മണ്ണത്തിന്റെ അദ്ദേഹങ്ങളുടെ വയനാടൻ യാത്രയും ഇവിടെയുണ്ട്. ഗോത്രജീവിതത്തിന്റെ നിർമ്മല പല കാഴ്ചകളും കഥകളും ഐതിഹ്യങ്ങളും പാട്ടുകളും വേഷവിധാനങ്ങളും ആഭരണങ്ങളുമെല്ലാം ഈ നാടിന്റെ വേറിട്ട കാഴ്ചകളാണ്. ഇതിനെക്കുറിച്ച് എല്ലാമുള്ള വിവരണങ്ങൾ വരുംകാലത്തിനും പുതുമയുള്ള അറിവുകളായി മാറും. പരമ്പരാഗത ആയുധങ്ങൾ തുടങ്ങി മീൻകൂടുകൾ വരെയും ഇവിടെ അടുത്തറിയാം. കഞ്ഞിയൂറ്റ് മുതൽ പഴയകാല വയനാട് ഉപയോഗിച്ചിരുന്ന ഉരികൾ വരെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വയനാടിന്റെ ജൈവ വൈവിധ്യങ്ങളെയും കുങ്കിച്ചിറ പരിചയപ്പെടുത്തുന്നുണ്ട്. മുക്കുറ്റി മുതൽ തൂമ്പയും ശതാവരിയുമുള്ള നാട്ടുവഴിയിലൂടെയുള്ള സഞ്ചാരമാണിത്.
ഇവയെല്ലാം ഇവിടെ വേറിട്ട് എക്സിബിഷൻ സോണിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അനേകം സസ്യജാലങ്ങളുടെ കലവറ കൂടിയാണ് കുഞ്ഞോം ജീൻ പൂൾ മേഖലകൾ. ഇവിടെ നിന്നും കുങ്കിച്ചിറ മ്യൂസിയം തയ്യാറാക്കൽ ജോലിക്കടിയിൽ കണ്ടെത്തിയ ജലസസ്യങ്ങളെയും പ്രദർശിപ്പിക്കുന്നുണ്ട്. പൈതൃക മ്യൂസിയം എന്ന പതിവ് രീതികളിൽ നിന്ന് മാറി വയനാടിന്റെ ജൈവ വൈവിധ്യങ്ങളെ നേരിട്ടറിയാനുള്ള വിധത്തിലാണ് കുങ്കിച്ചിറ മ്യൂസിയത്തെ വേറിട്ടതാക്കുന്നത്. 3 സോണുകളിലായി 15 പവലിയനുകളാണ് മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 1 സോണിൽ വയനാടിന്റെ ജൈവ സാംസ്കാരിക പെരുമുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മലകളും വനങ്ങളും കാട്ടരുവികളും നിറഞ്ഞ ഭൂപ്രകൃതികളെയും സസ്യ ജന്തുജാല വൈവിധ്യങ്ങളെയും ഗോത്ര സമൂഹങ്ങളെയും ഇവിടെ നേരിട്ടറിയാം. ഗോത്ര പൈതൃകങ്ങളെ 2 സോണിൽ വയനാട്ടിലെ വിവിധ ഗോത്രജനതയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചര്യകളും ആചാരാനുഷ്ഠാനങ്ങളും വിവിധ മാധ്യമങ്ങളിലൂടെ സന്നിവേശിപ്പിക്കുന്നു. പ്രകൃതിയുടെ താളം എന്ന ഉള്ളടക്കത്തിൽ തയ്യാറാക്കിയിട്ടുള്ള 3 സോണിൽ വയനാട്ടിലെ ഊരുകളും അവയുടെ നിലനിൽപ്പും ഉപജീവനവും വംശീയ വൈദ്യം എന്നിവയും വിശദമാക്കുന്നു. കണ്ണൂരിലെ കോട്ടയം രാജവംശക്കാർ ആയ പഴശ്ശിരാജ ഈ വയനാട്ടിലേക്ക് പോരാട്ടത്തിന് വരുമ്പോൾ കുഞ്ഞോമിലെ കുങ്കിച്ചിറക്കടുത്താണ് തമ്പടിച്ചിരുന്നത് എന്ന് കഥകളിൽ പറയുന്നു. അന്ന് അദ്ദേഹത്തെ സഹായിച്ച തലക്കൽ ചന്തു എന്ന ധീര പോരാളിയുടെ നാട് കൂടിയാണ് കുഞ്ഞോം. വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്കും അതുവഴി കടൽ തീരത്തേക്കും പെട്ടെന്ന് ഇറങ്ങുവാൻ സാധിക്കും. പഴയ കാലത്ത് കുങ്കിച്ചിറ വഴിയായിരിക്കും പടയാളികൾ വയനാട്ടിലേക്ക് എത്തിയിരുന്നത്. ഇന്ന് കുഞ്ഞോമിലെത്താൻ കുട്ടിയാടി ചുരമുണ്ട്. കണ്ണൂരിലെ കോട്ടയം രാജവംശക്കാരനായ പഴശ്ശിരാജ ഗറില്ല പോരാട്ടത്തിന്റെ ഒരുക്കങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തിൽ നിന്നും മാത്രം മനസ്സിലാക്കാം കുഞ്ഞോമിന്റെ പ്രാധാന്യം. ഇന്ന് മാവോയിസ്റ്റുകൾ തമ്പടിക്കുന്ന ഇടം കൂടിയാണത്രേ കുഞ്ഞോം വനമേഖല. പഴശ്ശിരാജയെ ഒറ്റക്കൊടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കപ്പെട്ട ഒറ്റക്കല്ല് എന്ന സ്ഥലമൊക്കെ ഇതിനടുത്താണെന്ന് പറയപ്പെടുന്നു. കുങ്കിച്ചിറയുടെ അപ്പുറത്തായി ചെണ്ടിയംകൊല്ലി എന്ന അതിവിശാലമായ പുൽമൈതാനമുണ്ട്. അവിടെ പടയൊരുക്കം നടത്തിയിരുന്നതത്തെ പഴശ്ശിയും കുടിച്ചരും. നെയ്ൽദൽ ഭഗവതിയുടെ ക്ഷേത്രവും അതിനടുത്തുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പഴയൊരു കെട്ടിടത്തിന്റെ ശേഷിപ്പുകൾ അവിടെയുണ്ടെന്ന് വനപാലകരുടെ സാക്ഷ്യം. മാനന്തവാടി താലൂക്കിൽ തലയ്ക്കാവേരി വില്ലേജിലെ കുഞ്ഞോം എന്ന സ്ഥലത്താണ് കുങ്കിച്ചിറ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പേരിയ ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഭൂപ്രദേശമാണിത്. പുരാതന കാലം മുതൽ തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ചിറ കെട്ടി സംരക്ഷിക്കുകയും അതിനോട് ചേർന്ന് മ്യൂസിയം കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. പ്രധാന കെട്ടിടവും അനുബന്ധ കെട്ടിടങ്ങളും ചേർന്ന് 17,000 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിട സമുച്ചയമാണിത്. ചിറയും മ്യൂസിയവും കെട്ടിടവും ഉൾപ്പെടുന്ന സ്ഥലം ഉദ്ദേശം 4.8 ഏക്കറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 പവലിയനുകൾ മ്യൂസിയത്തിലുണ്ട്. വയനാട് എന്ന ഭൂഭാഗത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും ചരിത്രം, ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഊരുകൾ, ഗോത്രവൈദ്യം, ഗോത്രജനതയുടെ പോരാട്ടങ്ങൾ, ഗോത്രഭാഷ, ഗോത്രവംശീയ ഭക്ഷണം, വയനാടിൻ്റെ ജൈവ വൈവിധ്യം തുടങ്ങിയവ വിശദീകരിക്കുന്ന വീഡിയോകൾ, ഓഡിയോ സെഗ്മെൻറ്റുകൾ, ഇൻട്രാക്റ്റീവ് പാനലുകൾ, ഇൻസ്റ്റലേഷനുകൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ കരകൗശല വസ്തുക്കൾ, വിത്തിനങ്ങൾ, ഗോത്രഭവന മാതൃകകൾ, പണിയായുധങ്ങൾ തുടങ്ങിയവയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കുങ്കിച്ചിറയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ 8 പിന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രദേശത്തെ നാടുവാഴിയുടെ മകളായ കൊടുമല കുങ്കിയാണ് ഇവിടെ കുളം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. ഇതിന്റെ തീരത്തായി ഒരു കോട്ടയും കുങ്കി പണിയെഴുപ്പിച്ചിരുന്നു. സന്ധ്യാസമയത്ത് ഈ കുളത്തിന് നടുവിലുള്ള ദീപസ്തംഭത്തിൽ കുങ്കി വിളക്ക് കൊളുത്തുന്നതായും വാമൊഴി പഴക്കത്തിലുണ്ട്. പഴശ്ശിരാജാവ് ഇംഗ്ലീഷ് സൈന്യങ്ങൾക്കെതിരെയുള്ള പടനീക്കങ്ങൾ ഒരുക്കിയ സ്ഥലവും കുങ്കിച്ചിറയുടെ പരിസരത്താണ്. 100 മുമ്പേ ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇംഗ്ലീഷ് സൈന്യം പോലും മനസ്സിലാക്കിയിരുന്നു.
പഴശ്ശി വിപ്ലവങ്ങൾക്ക് പടനീക്കങ്ങൾക്കും പ്രധാന കേന്ദ്രം ഇതുതന്നെയാണ്. ഇങ്കിച്ചെറിയുടെ രണ്ട് മലകൾക്ക് അപ്പുറത്തായി പഴശ്ശി ഇംഗ്ലീഷ് സൈന്യത്തെ ഒറ്റുകൊടുത്ത ഒറ്റപ്പാറ ഇന്നും കാടുമൂടി നിലനിൽക്കുന്നു. മലയുടെ മുകളിലുള്ള ഈ പാറയുടെ മുകളിൽ നിന്നുമാണ് പഴശ്ശിയുടെ പടനീക്കങ്ങൾ ഒറ്റുകൊടുക്കപ്പെട്ടത്. പഴശ്ശി രാജാവിന്റെ ഉറ്റതോഴനായ തലക്കൽ ചന്തുവിന്റെ വീട് ഈ ചരിത്രഭൂമിയിലാണ്. കാടിനുള്ളിൽ 25 ഏക്കർ വിസ്തൃതിയിലുള്ള ചേറ്റുകണ്ടം പ്രകൃതി കഞ്ഞേറിയ വയനാടിന് വിസ്മയമാണ്. ഇതെല്ലാം ചേർത്തുള്ള വിനോദസഞ്ചാര സാധ്യതകളെല്ലാം പുങ്കിച്ചിറ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെയാണ് പ്രവേശനം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ മ്യൂസിയം അവധിയായിരിക്കും. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, തിരുവോണം, മഹാനവമി ദിവസങ്ങളിലും പുങ്കിച്ചിറ മ്യൂസിയം അവധിയായിരിക്കും. മാനന്തവാടിയിൽ നിന്നും മക്കിയാട്, കോറോം, നിലവിൽപ്പുഴ, കുഞ്ഞോം റോഡിൽ 40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുങ്കിച്ചിറയിലെത്താം. കൽപ്പറ്റയിൽ നിന്നും 70 കിലോമീറ്ററും സുൽത്താൻബത്തിയിൽ നിന്ന് 80 കിലോമീറ്ററും യാത്ര ചെയ്താലും കുങ്കിച്ചിറയിലെത്താൻ സാധിക്കും. കുങ്കിച്ചിറയുടെ ഈ കാര്യങ്ങളെല്ലാം ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് കണ്ടേ മതിയാവുകയു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് വയനാട് ഫിയസ്റ്റ സൈനിങ് ഓഫ്.